ബംഗ്ലാദേശും ഉൾജയൻ ഒപ്പമൊന്നാണ്, മഹാത്മാ ടൂറിനാണ്, ഗ്രാമ നാല് പേരാണ് ഒന്നാണ്. എല്ലാ അഭിനന്ദനങ്ങളും. രണ്ട് ഡോക്ടർമാരുടെ മകനാണ് ശ്രീനന്ദ്. ശ്രീനന്ദ് കണ്ണൂർ സ്വദേശിയാണ്. ഞങ്ങൾ കണ്ണൂർ ശ്രീനന്ദിന്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ശ്രീനന്ദിന്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ട്, ഫാദർ ഉണ്ട്, മദർ ഉണ്ട്, അതുപോലെ സിസ്റ്റർ. ഇവര് ചെറിയൊരു ഫാമിലിയാണ്. ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. മോനെ കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ടിയിട്ടാണ് ഞങ്ങൾ പാരായിൽ നിന്നും ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ എത്തിച്ചേരാൻ ഞങ്ങൾക്ക് സാധിച്ചത്. മോനോട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം പ്രിപ്പറേഷൻസ് ഒക്കെ? എക്സാം പ്രിപ്പറേഷൻ മെയിൻ ആയിട്ട് NCERT ആയിരിക്കുകയാണ്. പ്രിലിമിനറി എക്സാം അത് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പം അതൊക്കെ പ്രിലിമിനറി കൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയതെന്ന് എനിക്ക് പറയാൻ പറ്റും. സ്കൂളിംഗ് മാതാനത്ത് പെരിയാപ്പസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു. നമ്മുടെ ലോങ് ടൈം ബാച്ചിലായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടിയായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ അവിടെ ആണ് പഠിച്ചത്. അവിടെ ഹോസ്റ്റലിലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ ഹോസ്റ്റൽ ജീവിതമൊക്കെ? ഹോസ്റ്റൽ ജീവിതം ഫ്രണ്ട്സ് കാരണം വളരെ നല്ലതായിരുന്നു. അവിടെ കുറെ ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പറ്റും. ബില്ലിന്റെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ക്ലാസ്സുകളൊക്കെ സാറുമാരെല്ലാം വളരെ നല്ലതായിരുന്നു. നല്ല കോൺസെപ്റ്റോടെ ഇതൊക്കെ പറഞ്ഞാൽ തന്നെ സാർമാരെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചതുകൊണ്ടും പിന്നെ എക്സാം ഒക്കെ എഴുതിയതുകൊണ്ടും മാത്രമാണ് എനിക്ക് ഇത്രയും നല്ല മാർക്ക് കിട്ടിയത് എനിക്ക് പറയാൻ പറ്റും. ഇപ്പൊ എക്സാമിൽ കുറഞ്ഞ മാർക്ക് വന്നെങ്കിലും അതൊക്കെ തെറ്റിച്ച ദിവസമല്ല, ഞാൻ നോക്കി വീണ്ടും പഠിച്ചു പഠിച്ച് അങ്ങനെ ആണ് എനിക്ക് മുകളിലേക്ക് കയറാൻ പറ്റിയെന്ന് എനിക്ക് നല്ലൊരു വിശ്വാസം. പിന്നെ ദൈവാനുഗ്രഹം, ടീച്ചേഴ്സിന്റെ അനുഗ്രഹം, പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് ബ്രില്യന്റിന്റെ ഒരു അപ്രോച്ച്. 10th മുതല് ഫൗണ്ടേഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അപ്പൊ തൊട്ടേ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പാറ്റേൺ ബ്രില്യന്റ് ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഉണ്ടായിരുന്ന എക്സാംസ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. മോഡൽ എക്സാംസ് ശരിക്കും കുട്ടികളെ നന്നായി മോൾഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ടൈമില് കൊറേ ക്വസ്റ്റ്യൻസ് അവര് ക്വസ്റ്റ്യൻസിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. എങ്ങനെയാ തന്നെ പിന്നെ അവര് സ്ട്രെസ് ചെയ്യില്ലായിരുന്നു കുട്ടികളെ. ഒരു എപ്പോഴും അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ബ്രില്യന്റ് സാർമാർ, ടീച്ചേഴ്സ്, മെന്റേഴ്സ് എല്ലാവരും. ഹോസ്റ്റലിലാണെങ്കിലും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഫ്രണ്ട് സർക്കിൾ ഭയങ്കര നല്ലതാണ്. അവർക്ക് നല്ല ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരുന്നു. മറ്റേ മാനനം സ്കൂളില് കുട്ടികളും ഇവിടെ നമുക്ക് കണ്ണൂരിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. ഹോസ്റ്റലും ഇവർക്ക് ഒട്ടും സ്ട്രെസ്ഫുൾ അല്ലായിരുന്നു. ഇവരെ അത്യാവശ്യം കളിക്കാനും ഒക്കെ വിടാറുണ്ട്. അതുകൊണ്ട് അവർക്ക് ആ ഒരു റിക്രിയേഷനും ഉണ്ടായിരുന്നു. ആ ഭയങ്കര ഒരു എൻട്രൻസിന്റെ ഒരു ഇന്റൻസീവ് ആ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും അവര് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവര് മെന്റലി അവര് ഭയങ്കര സപ്പോർട്ടീവ്. പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഹോസ്റ്റലിലോട്ട് പഠിച്ചു നടക്കുക, അതും വളരെ ദൂരത്തിലേക്ക്, കണ്ണൂരിൽ നിന്നും കോട്ടയത്തിലേക്ക് മാറി. എന്താണ് ആ സമയത്ത് ഫീൽ ചെയ്തത്? ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ കണ്ടത്. ഇപ്പം ഇവിടുന്ന് മാറി നിൽക്കുന്ന അതെല്ലാവർക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതല്ല. അതുകൊണ്ട് അതിനൊന്ന് പുതിയൊരു ഭാഗമായിട്ട്, ജീവിതത്തിലെ ഒരു ഭാഗമായിട്ട് കണ്ടു. ഇവര് ഒരുമിച്ച് പഠിച്ച കുറെ കുട്ടികൾ ഇവിടെ തന്നെ പോയിട്ടുണ്ട്. ഹോം സിക്നെസ് ഒന്നും അവർക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. പേരൻസ് ഒക്കെ എപ്പോഴാണ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്? തുടക്കത്തില് ഒരു മാസത്തില് വലിയ വിജയത്തെ അല്ല, മോൻ ആദ്യം വലിയ നല്ല രീതിയിൽ പഠിച്ചു വന്നു. ആ ആഗ്രഹം ഉണ്ടായിരുന്നു. അതെ, കാരണം പിന്നെ മോനുണ്ട്, പിന്നെ എന്റെ മൂത്ത മോനുണ്ട്, പിന്നെ അവള് ചേച്ചിയാണ്. പിന്നെ എന്റെ പേരക്കുട്ടി ഇപ്പം പിന്നെ 4th വർഷമാണ് കോഴിക്കോട്. അതെ, അവക്കും കിട്ടിയാനായിരുന്നു. പക്ഷെ ആ കോവിഡ് വന്നുകൊണ്ട് കോവിഡിന്റെ വന്നുകൊണ്ട്, അല്ലെങ്കിൽ അവള് നല്ല റാങ്കിൽ വേണ്ടതാണ്. കോവിഡ് വന്ന് വീട്ടിൽ വന്ന് ഇപ്പൊ പഠിത്തത്തിന്റെ കാര്യത്തിൽ അങ്ങോട്ട് ബാക്ക്ഔട്ട് ബാക്ക് അടിച്ചു പോയി. പുറകോട്ട് പോയി. പുറകോട്ട് സമയത്ത് അങ്ങനെ അതെ തന്നെ. ആ സമയം അങ്ങനെ പറ്റിപ്പോയി.
ായിട്ട് വരുന്ന പിള്ളേരോട് എന്താണ് പറയാനുള്ളത്? നമ്മുടെ പുതിയ അഡ്മിഷൻസ് ഇവര് എം ബി ബി എസ് ആഗ്രഹത്തോടെ വരുന്ന ആൾക്കാരെ നമ്മുടെ പറയാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? എനിക്ക് പറയാനുള്ളത് ബ്രില്ലിയന്റിന്റെ ക്ലാസ്സുകൾ നേരെ രീതിയിൽ തന്നെ കേൾക്കാനാണ്. അവരുടെ എക്സാം എഴുതുക, ക്വസ്റ്റ്യൻസ് തെറ്റിക്കുകയാണെങ്കിൽ അത് ഒന്ന് വീണ്ടും പ്രാക്ടീസ് ചെയ്തിട്ട് അതൊന്ന് വീണ്ടും ഓർമ്മയിലേക്ക് ഒന്ന് വരുത്താൻ നോക്കാം. പിന്നെ NCERT വായിക്കാം, അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനാണ്. ഇപ്പം റാങ്ക് വന്നപ്പോഴാണ് ഓൾമോസ്റ്റ് എല്ലാ റാങ്കുകളും ബ്രില്ലിയന്റിലാണുള്ളത്. അപ്പം ഈ നിങ്ങൾ ബ്രില്ലിൽ നിന്നുള്ള ഓപ്ഷൻ, ബ്രില്ലിയന്റ് സ്റ്റഡി സെന്റർ എന്ന ഓപ്ഷൻ എങ്ങനെയാണ് ചൂസ് ചെയ്ത്, ആരാണ് ചൂസ് ചെയ്തത്, എങ്ങനെയാണ് അറിഞ്ഞത് അതിനെ കുറിച്ചൊക്കെ? ഇപ്പൊ പറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചു, ഒരു ഹോം സിക്നെസ് ഇല്ലായിരുന്നു ഇവിടെ മാറിയിരുന്നത്. എനിക്ക് തോന്നുന്നത് അവിടുത്തെ ഫാക്കൽറ്റി അവിടുത്തെ എല്ലാവരും പെരുമാറുന്ന രീതി കൊണ്ടായിരിക്കും അല്ലേ? അതെങ്ങനെയാ ഫീൽ ചെയ്തത്? വളരെ നല്ല രീതിയിലായിരുന്നു അവര് എന്നെ അപ്രോച്ച് ചെയ്തത്. ക്ലാസ് ടീച്ചർ അമിൻ സാർ, അവിടുത്തെ കോർഡിനേറ്റർ മിസ് സാർ, ഹോസ്റ്റൽ ഗാർഡൻസും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നോക്കിക്കൊണ്ടിരുന്നില്ലേ. പിന്നെ വലിയ ഹോം സിക് ആയി മുന്നോട്ടുള്ള അടുത്ത എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു എപ്പോഴും കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഒരു റിസൾട്ടിലേക്ക് എത്തിക്കുന്നതിന്, വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് കാരണമായി. നാഷണൽ ലെവലില് നാല് റാങ്കാണ് കിട്ടുന്നത്. ഇതൊരു വലിയ വലിയൊരു നേട്ടമാണ്. നേട്ടത്തിന്റെ കൊടുമുടിയിൽ ബ്രില്ലിയന്റ് നിൽക്കുകയാണ്. ബ്രില്ലിയന്റിനൊപ്പം ആ നേട്ടം നേടിത്തുന്ന ശ്രീനന്ദിനും ശ്രീനന്ദിന്റെ ഫാമിലിക്കും ബ്രില്ലിയന്റ് ഫാമിലിയുടെ ബ്രില്ലിയന്റ് ഫാമിലിയുടെ പേരിൽ എല്ലാവിധ ഭാവവും നേരുന്നു. മോൻ എല്ലാവിധ നമ്മളോട് പറ്റ ഭാവിയിലൊരു നല്ല ഡോക്ടറായിട്ട് ഇന്ത്യ അറിയപ്പെടുന്ന വേൾഡ് അറിയപ്പെടുന്ന വലിയ ഡോക്ടറായി മാറാൻ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നെങ്കിൽ. താങ്ക് യു സോ മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്ലിയന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.